പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ട് മെഴുക്കുപുരട്ടിയും തോരനും വെണ്ടയ്ക്ക സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്, വെണ്ടയ്ക്ക മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വെണ്ടയ്ക്ക മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത തളിർത്ത വെണ്ടയ്ക്കാണ് എടുക്കേണ്ടത്. പിന്നീട് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇതിൽ ചതച്ചെടുത്തത്, 2 പച്ചമുളക്, കറിവേപ്പില, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ ഇവയെല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഈ കറി വയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ വരുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത്. വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇവ രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കയെല്ലാം നല്ല ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. സവാളയ്ക്ക് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ തക്കാളി മതിയാവും. വലിയ തക്കാളി, ഒരുപാട് പഴുത്ത തക്കാളി ആണെങ്കിൽ പുളി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തൈരും കൂടെ ചേർക്കുന്നതുകൊണ്ട് പുളി ഒരുപാട് വരും. തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പുളി കുറവുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടതൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുക. ഇനി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിളയ്ക്കാൻ വിടാം. തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുളികളുള്ള തൈര് എടുക്കരുത്. അപ്പോൾ നമുക്ക് നല്ല പുളിയായിട്ട് തോന്നും കറിക്ക്. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുക. തിളച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് തിളച്ച അരപ്പിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്.
വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് യോജിപ്പിച്ച് ചേർത്ത ശേഷം ഒരു മൂന്ന് മിനിറ്റ് മതിയാവും, മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് മതിയാവും. അതിനുള്ളിൽ തന്നെ എല്ലാം സെറ്റായി വരും. അപ്പോൾ അതവിടെ വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തൊന്ന് കറി പോലെ ആക്കി എടുക്കാം. ഞാനിവിടെ അധികം ഗ്രേവി എടുക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.